പാണ്ഡി ലാന പറ്റാലൻ നമ്മളാണ് ഉത്തരവാദി എന്ന് പറയുന്നത് പോലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയൊക്കെ ഇനി എൻ്റെ നേതൃത്വത്തിൽ മതിയെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഇതിലൂടെ സതീശൻ ലക്ഷ്യമിടുന്നത് താനറിയാതെ പാർട്ടിയിലൊന്നും നടക്കേണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. ഉമ്മൻചാണ്ടിയുടെ സംസ്കാരത്തിന് പിന്നാലെ ചില കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളും സജീവമാക്കിയ പുതുപ്പള്ളി ചർച്ച ഗുണം ചെയ്യില്ലെന്നാണ് സതീശൻ പറയുന്നത്. അവസരം നോക്കി ഗോളടിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മൂക്കുകയറിടുകയാണ് മറ്റൊരു ലക്ഷ്യം. കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി വിഷയത്തിലടക്കം പുതുപ്പള്ളിക്കാര്യം ചർച്ച ചെയ്യുമെന്ന് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി അന്തരിച്ചതോടെ സജീവമായി രംഗത്തുള്ള മുതിർന്ന നേതാവ് ചെന്നിത്തലയാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ലീഗടക്കം ഘടകകക്ഷികൾക്കും സ്വീകാര്യനായ നേതാവും ചെന്നിത്തലയാണ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടിയിൽ കൂടുതൽ പിന്തുണ നേടി ചെന്നിത്തല കരുത്തനായാൽ ബാധിക്കുക സതീശനെയായിരിക്കും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മറ്റു മുന്നണികൾ മത്സരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതും തിരിച്ചടിയാകുമെന്നാണ് സതീശൻ പറയുന്നത്. സുധാകരൻ്റെ വാക്കുകൾ തമാശയായി സതീശൻ തള്ളിക്കളഞ്ഞെങ്കിലും പുതുപ്പള്ളി തന്ത്രം തുടക്കത്തിലെ പാളി എന്നാണ് ഇതിലെല്ലാം വ്യക്തമാക്കുന്നത്. ചാണ്ടിയുമ്മൻ്റെ പേര് അനൗദ്യോഗികമായിട്ടാണെങ്കിലും കെ സി ജോസഫും ചെറിയാമ്പലിപ്പും അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചതും വ്യാപക ചർച്ചയ്ക്കിടയാക്കി. ചിലർ അച്ചുമ്മൻ്റെ പേരും ചർച്ചയാക്കി. കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലും ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. തങ്ങൾ മത്സരിക്കാനില്ലെന്ന് പെൺമക്കളും പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്ന് ചാണ്ടിയുമ്മനും ഒടുവിൽ പ്രതികരിക്കേണ്ടി വന്നു. ഈ സ്ഥിതി ഉണ്ടായത് കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തിയ ഇടപെടൽ കൊണ്ടാണെന്ന് വ്യക്തമാണ്. ചെറിയാമ്പലിപ്പ് വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണെന്ന വാദം ചില നേതാക്കൾ ഉയർത്തി. പുതുപ്പള്ളി ചർച്ച കൊഴുത്താൽ കോൺഗ്രസ് രാഷ്ട്രീയ സാഹചര്യം തന്നെ കലങ്ങിമറിയാനിടയുണ്ട്. ഇനി ചർച്ചയൊക്കെ തൻ്റെ നേതൃത്വത്തിൽ മാത്രം മതിയെന്ന താക്കീത് കൂടിയാണ് മറ്റു നേതാക്കൾക്ക് വി ഡി സതീശൻ നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. പക്ഷേ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് തമാശയായി കണ്ടാൽ മതിയെന്ന് വി ഡി സതീശൻ പറഞ്ഞത് അല്പം കടന്നുപോയി. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അത് യഥാസമയം ഉണ്ടാകും. അതുവരെ എല്ലാവരും അഭിപ്രായം പറയുന്നത് അവസാനിപ്പിക്കണം. സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരണം. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് വിവാദമാക്കേണ്ടതില്ല. മുതിർന്ന നേതാക്കളെല്ലാം ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നതെന്നും സർക്കാർ ഇക്കാര്യം ഒളിച്ചുവെക്കുകയാണെന്നും സതീശൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.